ഒരു വിശുദ്ധ റംസാൻ മാസം കൂടി വന്നെത്തിയിരിക്കുന്നു. ശരീരത്തിനെയും മനസ്സിനെയും പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും സഹജീവികളോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിനും ചുരുങ്ങിയ ഭക്ഷണത്തിലൂടെ എങ്ങനെ ജീവിതം നിലനിർത്താമെന്നും നമ്മെ പഠിപ്പിക്കുന്ന ഈ വിശുദ്ധ റംസാൻ മാസത്തിൽ എങ്ങനെ ആരോഗ്യപരമായി നോമ്പെടുക്കാം എന്ന് നമുക്ക് നോക്കാം. കാരണം പലർക്കും നോമ്പ് സമയത്ത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ കാരണം എന്തെന്നും നോമ്പ് സമയത്ത് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ ഈ രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ നോമ്പ് സമയത്ത് കഴിക്കേണ്ട ചില ഭക്ഷണക്രമങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. നോമ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിൽ ക്ഷീണം വരാതെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സാധാരണ നോമ്പ് കാലത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റം കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാറുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസിഡിറ്റി അഥവാ ദഹനക്കേട്, മൂത്രത്തിൽ പഴുപ്പ്, അതുപോലെ കിഡ്നി സ്റ്റോൺ, മൂത്രത്തിൽ കല്ല്, അതുപോലെ മലബന്ധം എന്നിവയും കൂടാതെ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് അമിതമായിട്ട് നിർജ്ജലീകരണവും മൂലമുണ്ടാകുന്ന ക്ഷീണം, ബുദ്ധിമുട്ട് എന്നീ പ്രശ്നങ്ങൾ മിക്ക ആളുകളിലും കാണപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എങ്ങനെ ആരോഗ്യകരമായിട്ട് നമുക്ക് നോയമ്പെടുക്കാമെന്ന് നോക്കാം. സുബഹി നമസ്കാരം മുതൽ നോമ്പ് തുറക്കുന്നതുവരെയുള്ള സമയം നമ്മുടെ എനർജി നിലനിർത്തുന്നതിന് ഇടയത്താഴത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. ഇടയത്താഴത്തിന് ചിലർ വയർ നിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർ രാത്രിയിൽ അമിതമായി കഴിക്കുകയും ഇടയത്താഴം ഒഴിവാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിൽ ഇടയത്താഴം അമിതമായി കഴിക്കുന്നതും ഇടയത്താഴം ഒഴിവാക്കുന്നതും ഒരേപോലെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. കാരണം ഇടയത്താഴത്തിന് കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഒരു ഫുൾ ഡേ എനർജി നിലനിർത്തുവാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ പതിവ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഇഡലി, ദോശ, അപ്പം പോലുള്ള അരി പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇടയത്താഴത്തിന് കഴിയുന്നത്ര ഒഴിവാക്കേണ്ടതാണ്. ഇവ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ എനർജി ലിബറേറ്റ് ചെയ്യുകയും എന്നാൽ തന്നെ വളരെ പെട്ടെന്ന് ദഹിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു 11 മണിയാകുമ്പോൾ തന്നെ വീണ്ടും വിശപ്പ് തുടങ്ങും. ഇങ്ങനെ വിശന്ന് ക്ഷീണിച്ച് തളർന്നിട്ടായിരിക്കും നമ്മൾ ഒരുപക്ഷെ വൈകുന്നേരം നോമ്പ് മുറിക്കുന്ന സമയം വരെ കൊണ്ടെത്തിക്കുന്നത്. ഇത്തരത്തിൽ ക്ഷീണം വരാതിരിക്കാനും അതുപോലെ നോമ്പ് സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതകളും രോഗങ്ങളും മറികടക്കാനും നമ്മുടെ ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാകും. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഏറ്റവും അനുയോജ്യകരമായി കഴിക്കാവുന്ന ഒന്നാണ് ഓട്സ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭക്ഷണമായി നമുക്കിത് തോന്നുമെങ്കിലും ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഓട്സ് ക്ഷീണം വരാതിരിക്കാനും വിശപ്പ് തോന്നാതിരിക്കാനും മികച്ച ഒരു ഭക്ഷണമാണ്. അതുപോലെ ഗോതമ്പ് കൊണ്ടുള്ള എന്ത് ഭക്ഷണവും വളരെ മികച്ചതാണ്. ഓട്സ് പാലിൽ കാച്ചിയത് ഒരു ഗ്ലാസും ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതോ അല്ലാതെയോ കഴിച്ചാൽ തന്നെ നമുക്ക് ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ നോമ്പ് പൂർത്തിയാക്കാവുന്നതാണ്. പകൽ സമയത്ത് അത്യാവശ്യം എനർജി യൂട്ടിലൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതോടൊപ്പം കുറച്ച് ഈന്തപ്പഴവും കാഷ്യൂ നട്ട്സും ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഇതോടൊപ്പം 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായി ശ്രമിക്കുക. ഇത്രയും മതിയാവും നമ്മുടെ ശരീരത്തിൽ ഇൻസ്റ്റൻ്റായ ഒരു എനർജി നിലനിർത്താൻ. ഫ്രൂട്ട്സോ സാലഡോ നമുക്ക് ഇടയത്താഴത്തിന് ഉപയോഗിക്കാമെങ്കിലും പുളിയുള്ള ഓറഞ്ച്, നാരങ്ങ പോലുള്ളവ ഒഴിവാക്കുക. കാരണം ഇത്തരത്തിൽ പുളിയുള്ളവ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പകൽ സമയം ആസിഡിറ്റിയോ നെഞ്ചെരിച്ചിലോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ 1 ആഴ്ചയാണ് നോമ്പിൻ്റെ ക്ഷീണം നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം അത് അഡ്ജസ്റ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. നോമ്പ് മുറിക്കുന്ന സമയത്ത് പലരും കഴിക്കുന്നത് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത ഫ്രൂട്ട് സാലഡാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലും നല്ലത് ഏതെങ്കിലും ഒരു ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ്. അതുപോലെ ഒരുപാട് മധുരത്തിൽ ജ്യൂസ് കുടിക്കാതിരിക്കുക, മധുര പലഹാരങ്ങൾ ഈ സമയം കഴിക്കാതിരിക്കുക, അതുപോലെ വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ഇങ്ങനെയായാൽ പകൽ സമയത്ത് നമുക്ക് അസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഏറ്റവും സേഫായിട്ട് നമുക്ക് ഈ സമയം കഴിക്കാവുന്നത് ഈന്തപ്പഴവും മധുരം കുറഞ്ഞ പാനീയവുമാണ്. പലരും നോമ്പ് തുറക്കുന്നത് തന്നെ അമിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. ഇത് നമ്മുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. നോമ്പ് തുറന്ന് നമസ്കാരവും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും നല്ലത്. അതും 3-ൽ 1 വയർ ഭക്ഷണം എന്ന ക്രമമാണ് ഏറ്റവും ഉത്തമം. അമിതമായി കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള, അമിതമായി എണ്ണ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, മസാല ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ദഹനക്കേടും കടുത്ത അസിഡിറ്റി പ്രശ്നങ്ങളുമാണ് ഉണ്ടാക്കാറുള്ളത്. മലബന്ധത്തിൻ്റെ പ്രശ്നമുള്ളവർ രാവിലെയും
രാത്രി കിടക്കാൻ നേരത്തും ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ഇത് കൂടാതെ രാവിലെ 1 ലിറ്റർ വീതവും രാത്രി 2 ലിറ്റർ വീതവും എന്ന കണക്കിൽ നിർബന്ധമായും വെള്ളം കുടിക്കുക. ഇപ്പോഴത്തെ കടുത്ത വേനലിൽ ശരീരത്തിലുണ്ടാകുന്ന നിർജ്ജലീകരണം തടയാൻ തണ്ണിമത്തൻ, ഏത്തപ്പഴം പോലുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. അതുപോലെ പല അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറോട് ചോദിച്ച് ഭക്ഷണത്തിൻ്റെ ഇടവേളകളിൽ മരുന്നും ഒപ്പം കഴിക്കുക. ഈ ഒരു രീതിയിലൂടെ നോമ്പിൽ നമുക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു നോമ്പ് കാലം ആശംസിക്കുന്നു.